എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി കറക്റ്റായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നൊരു കുപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് തമിഴിൽ നിന്ന് കണ്ടപ്പോഴേ മനസ്സിലായി കാണും നമ്മളിന്ന് റാബിറ്റ് ബോട്ടിലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളീ ഒരു കാർട്ടൂണിലൊക്കെ കാണുന്ന പോലെയുള്ള റാബിറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നമുക്കതിൻ്റെ ബേസ് കോട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ സ്പ്രേ പെയിൻ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജെസോ കൊടുക്കാം, അക്രിലിക് കളർ വൈറ്റ് കളർ കൊടുക്കാം, അല്ലെങ്കിൽ ഇനാമൽ പെയിൻറ്റ് കൊടുക്കുക. ഏതാന്ന് വെച്ചാൽ എടുക്കുക. നന്നായിട്ടത് ബോട്ടിൽ കൊടുത്തിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഇതിന് നമുക്ക് ഇതേപോലെയുള്ള ഒരു പേപ്പറാണ് വേണ്ടത്. നമ്മുടെ സാധാ വൈറ്റ് കളർ പേപ്പറാണ് കേട്ടോ. നമ്മുടെ സാധാ ബുക്കിൽ നിന്നും ഒരു പേപ്പർ എടുത്താൽ മതി. അപ്പോൾ അതിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്കെയിലും ഒരു പെൻസിലും വേണം. പെൻസിലോ മാർക്കറോ എന്താന്ന് വെച്ചാൽ എടുക്കുക. എന്നിട്ട് ഈ കാണുന്ന പോലെ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരയ്ക്കാനായിട്ട് നോക്കുക. ചരിഞ്ഞൊന്നും പോകാതെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാണുന്ന പോലെ സിമ്പിളായിട്ടൊന്ന് യു പോലെ ഒരു പാറ്റേൺ നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ യു യു പോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു പാറ്റേൺ കംപ്ലീറ്റ് നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ച ആ ഒരു ഭാഗം വരെ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് അതിനെ ഒന്ന് നീറ്റാക്കി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ദേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചെയ്ത് വെച്ച ബോട്ടിലില്ലേ നമ്മൾ നേരത്തെ ആ ബോട്ടിലെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഗ്ലൂ യൂസ് ചെയ്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏത് ഗ്ലൂ ആണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. പേപ്പർ ആയതുകൊണ്ട് ഫെവിക്കോളിൻ്റെ ആവശ്യമില്ല. സാധാ ഗ്ലൂ ആയാലും മതി. നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിത് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലിനെ പെയിൻറ്റ് ചെയ്തെടുക്കാവേ. അതിനായിട്ട് ഞാനിവിടെ ബ്ലൂവും വൈറ്റ് ഷെയ്ഡും എടുക്കുന്നുണ്ട്. രണ്ടും കൂടി മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഡെനിമിൻ്റെ ഷെയ്ഡാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ചെറുതായിട്ട് അൾട്രാമറിൻ ബ്ലൂവും കൂടി ചേർത്തു. അപ്പോൾ ഞാൻ വിചാരിച്ച ആ ഒരു ഷെയ്ഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അത് കൊടുത്തെടുക്കുക. ബോട്ടിൽ നന്നാക്കി ഡ്രൈ ആക്കി തന്നെ എടുക്കുക. അപ്പോൾ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ആ പേപ്പർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഭാഗത്തോടെ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബ്ലൂവിന് സ്യൂട്ട് ആവുന്ന കളർ തന്നെ മുകളിൽ കൊടുക്കാനായിട്ട് നോക്കുക. ഞാനിവിടെ ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് കൊടുക്കുന്നത്. നന്നായിട്ട് ഫുൾ പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കാവേ. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് കളർ അക്രിലിക് ഉപയോഗിച്ച് ജസ്റ്റ് നമ്മൾ ആ ഒരു ഭാഗമൊക്കെ ഒന്നിങ്ങനെ ബ്ലാക്ക് കളർ കൊടുത്തൊന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നല്ല ആ ഒരു ഭംഗി ആയിട്ട് കിട്ടും ഡ്രസ്സ് കാണാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഫുൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാമേ. അപ്പോൾ സ്കെയിൽ ഉപയോഗിച്ച് തന്നെ വരയ്ക്കാനായിട്ട് നോക്കുക. നമ്മൾ ചരിഞ്ഞൊന്നും പോകത്തില്ല. അതിൻ്റെ പുറത്തായി കൂടി നമുക്ക് എന്ത് കൊടുക്കുക, ആ ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ വരച്ച് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സെൻറ്ററിലായിട്ട് കുറച്ച് ബട്ടൺസ് ഒക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ബീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റ് കളർ അക്രിലിക് ഉപയോഗിച്ച് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് അതേപോലെ തന്നെ ആ ഡ്രസ്സിൽ കൂടി നമുക്കൊന്ന് ഡിസൈൻ ചെയ്യാം. അതിനായിട്ട് ഇഷ്ടമുള്ള പോലെയൊക്കെ ഡോട്ട്സോ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു പിങ്ക് കളർ ഉപയോഗിച്ച് ജസ്റ്റ് രണ്ട് മൂന്ന് ഹേർട്സും കൂടി അവിടെ എവിടെയായിട്ടൊക്കെ ഒന്ന് റാൻഡം ആയിട്ട് ഒന്നിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോട്ടൊക്കെ നല്ല ക്യൂട്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റാബിറ്റിന് ചെറിയൊരു ഹാറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ പേപ്പർ എടുക്കുന്നുണ്ട്. കളർ പേപ്പർ പിങ്ക് കളറാണ് കേട്ടോ എടുക്കുന്നത്. ഇഷ്ടമുള്ള കളർ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ പിങ്ക് കളറാണ് എടുക്കുന്നത്. എന്നിട്ട് ഈ കാണുന്ന പോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് കൂടി ഒരു പീസ് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പേപ്പർ കൂടി വേണം കേട്ടോ. അപ്പോൾ ആ ഒരു പേപ്പർ കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഹാറ്റിലേക്ക് ആ ഒരു കുഞ്ഞു പീസ് പേപ്പർ കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ ഹാറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റാബിറ്റിന് രണ്ട് കുഞ്ഞു ചെവി കൂടി ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് എടുക്കുന്നത്. കട്ടിയുള്ള പേപ്പർ തന്നെ എടുക്കാൻ നോക്കുക. ഇതിന് അതിലേക്ക് രണ്ട് കുഞ്ഞു ചെവി ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ അതുകൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലുള്ള പിങ്ക് കളർ പേപ്പർ എടുത്ത് അതിനകത്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവേ. അതേപോലെ ഇപ്പം ജസ്റ്റ് ആ വൈറ്റിൻ്റെ ഉള്ളിലായിട്ട് ആ ഒരു പിങ്ക് കളർ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ ചെവി നമുക്ക് ആ ഹാറ്റിൽ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അത് രണ്ടും ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പേപ്പറിൽ രണ്ട് കുഞ്ഞു കണ്ണും ഒരു കുഞ്ഞു മൂക്കൂടി വരച്ചെടുക്കാവേ. അതുകൂടി നമ്മുടെ ആ ബോട്ടിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഇനി ഞാൻ ബ്ലാക്ക് കളർ അക്രീലിക് ഉപയോഗിച്ച് ആ കണ്ണിനെ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് കുഞ്ഞ് വര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഐലാഷ് പോലെ തോന്നിക്കാനാണ് ആ ഒരു രീതിക്ക് കൊടുക്കുന്നത്. എന്നിട്ട് മൂക്കിൻ്റെ താഴേക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ഞാൻ പിങ്ക് കളർ അക്രീലിക് ഉപയോഗിച്ച് ജസ്റ്റ് അതിൻ്റെ മൂക്കിൽ കൂടി ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കുഞ്ഞ് ചുണ്ട് കൂടി ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതും ബ്ലാക്ക് കളർ വെച്ച് തന്നെയാണ്. ഇനി ഞാൻ ചെറിയൊരു പീസ് സ്പഞ്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ചെറുതായിട്ട് നമുക്കതിൽ പിങ്ക് കളറിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ കവിളിൻ്റെ രണ്ട് ഭാഗത്തും ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ബ്ലഷി എഫക്റ്റ് കിട്ടും. അതിനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഒരു പീസ് പേപ്പർ എടുക്കുകയാണ്. അതിൽ ബ്ലാക്ക് കളർ ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് സാധാ ബ്ലാക്ക് കളർ പേപ്പർ എടുത്താലും മതി. കുറച്ച് കട്ടികളെ പേപ്പർ എടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ചെറിയ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവേ. എന്നിട്ട് നമുക്ക് ആ കവലിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ആ ഒരു മീശ പോലെ നമുക്ക് തോന്നിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. രണ്ട് വശത്തും ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ക്യൂട്ടായിട്ടുണ്ട് ഫേസ് കാണാനായിട്ട്. ഇനി നമ്മൾ ഞാനൊരു കുഞ്ഞ് പീസ് പേപ്പർ എടുക്കുന്നുണ്ട്. അതിൽ യെല്ലോ കളർ പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടി നമ്മുടെ ഈ ഒരു രണ്ട് സൈഡിലായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കൊരു പോക്കറ്റിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാനാണ് അങ്ങനെ ചെയ്തത്. ഇനി ഞാനൊരു കുഞ്ഞ് പീസ് പേപ്പറിൽ ഒരു കുഞ്ഞ് ക്യാരറ്റ് കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടി നമ്മൾ ആ പോക്കറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ ബട്ടൺ കുറച്ചുകൂടി ഒന്ന് ഭംഗിയാക്കാനായിട്ട് കുറച്ച് പേളിൻ്റെ വൈറ്റ് കളർ ഹാഫ് ബീഡ്സ് എടുക്കുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അത് തികച്ചും ഓപ്ഷണലായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ആ വൈറ്റ് കളർ ഇങ്ങനെ പെയിൻറ്റ് നമ്മൾ നേരത്തെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതായാലും മതി. ഞാൻ കുറച്ചുകൂടി റിച്ച് ലുക്കിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്യൂട്ടായിട്ടുള്ള ബണ്ണിയാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിശ്വസിക്കുന്നു. കൊച്ചുകുട്ടികളുടെ റൂമിലൊക്കെ വെക്കാനായിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് കാണാൻ ഇഷ്ടമെന്ന് കമൻറ്റ് ബോക്സിലും കൂടി പറയുക കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.